ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളെ തന്നെ സൂക്ഷിക്കണം. കഴിവതും നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കാൻ ശ്രമിക്കണം. ഐ ഹോപ്പ് നിങ്ങളെല്ലാവരും കെയർഫുൾ ആയിട്ടുണ്ടായിരിക്കുമെന്ന്. ഇത് ഇന്നലത്തെ വ്ളോഗാണ്. ശനിയാഴ്ചയായിരുന്നു ഇന്നലെ. അപ്പോൾ ഞാൻ പതിവായിട്ട് എല്ലാം ശനിയാഴ്ച രാവിലെ വീടൊക്കെ ക്ലീൻ ചെയ്ത് പിന്നെ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് പിന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ സമയം 7:30 ആയിട്ടുണ്ട്. മകള് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി അവളെയൊക്കെ എഴുന്നേൽപ്പിക്കണം. ബാക്കി എല്ലാവരും എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തലേദിവസം തന്നെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് പച്ചപ്പയർ കുതിരാൻ വേണ്ടിയിട്ട് ഇട്ടേക്കുമായിരുന്നു. ഇതിൻ്റെ ദോശയായിരുന്നു ഉണ്ടാക്കാൻ വിചാരിച്ചത്. സോ ഇതിൻ്റെ ദോശയൊക്കെ അരയ്ക്കാനുള്ള ശ്രമത്തിലാണ്. ഇനിയും മോൾ എഴുന്നേറ്റിട്ടുണ്ട്. മോൾ എഴുന്നേറ്റ ഉടനെ അവളെ ബ്രഷൊക്കെ ചെയ്യിപ്പിച്ചിട്ട് ഫസ്റ്റ് അവൾക്ക് പാലാണ് കൊടുക്കാറുള്ളത്. ബോൺവീട്ടയാണ് കൊടുക്കുന്നത്. സോ അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ് മോൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഇനിയും ദോശ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. പച്ചപ്പയറിൻ്റെ അല്ലെങ്കിൽ ചെറുപയറിൻ്റെ ദോശ ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്. ഇത് വളരെ നല്ല ഒരു ഹെൽത്തി ഒരു ഫുഡാണ്. ഇതിനെ ഞാൻ എപ്പോഴും ഉണ്ടാക്കുമ്പോൾ തലേ ദിവസം തന്നെ കുതിരാനങ്ങ് ഇടും. പിന്നെ രാവിലെ എഴുന്നേറ്റിട്ട് ജസ്റ്റ് ഇതിനെ ഒന്ന് മിക്സിക്കകത്തിലിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ ഈ പയറ് ഇങ്ങനെ അരയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ നമുക്ക് ആവശ്യമനുസരിച്ചിട്ട് ഉപ്പ്, ഒരു രണ്ട് മൂന്ന് പച്ചമുളക്, നമ്മളുടെ എരിവ് അനുസരിച്ചിട്ട്, പിന്നെ കുറച്ച് ജീരകം, കുറച്ച് ഉലുവ, പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും കൂടി ഇട്ടിട്ട് അതിനെ നന്നായിട്ട് മിക്സിക്കകത്തിൽ ഇങ്ങനെ അരച്ചെടുത്താൽ മതി. ഇതിനെ ദോശ ഉണ്ടാക്കാൻ വളരെ പെട്ടെന്ന് തന്നെയാണ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ല ഹെൽത്തി ആയിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദോശയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ ഇതായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. പച്ചപ്പയറിൻ്റെ ദോശയും പിന്നെ അതിനോടൊപ്പം ഞാനിത് ഇഡ്ലിപ്പൊടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനെ വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചിട്ട് നന്നായിട്ടാണ്, ചട്നിയൊന്നും വേണ്ട ഇതിൻ്റെ കൂടെ, ചട്നിയുടെ ആവശ്യമേ ഇല്ല. അപ്പോൾ ഇങ്ങനെ ഇഡ്ലിപ്പൊടി നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതിനെ കഴിക്കാൻ പറ്റും. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇനിയും ഉച്ചയ്ക്ക് ലഞ്ചിൻ്റെ പ്രിപ്പറേഷനാണ്. അപ്പോൾ ലഞ്ച് ഇന്ന് മീൻസ് സാറ്റർഡേയിൽ അശ്വതിയാണ് ഉണ്ടാക്കിയത്. അശ്വതി എൻ്റെ അനിയൻ്റെ ഭാര്യയുടെ പേരാണ്. സോ അവളായിരുന്നു ഉണ്ടാക്കിയത്. സോ ഇത് കുക്കറിനകത്തിലാണ് ഉണ്ടാക്കിയത്. സോയാ ചങ്ക്സ് ബിരിയാണി ആയിരുന്നു ഉണ്ടാക്കിയത്. സോ ആദ്യം തന്നെ എണ്ണ ചൂടാക്കിയിട്ട് പിന്നെ ജീരകം ഇട്ടു അതിനകത്തിൽ, പട്ട, കുറച്ച് ഗ്രാമ്പൂ, കഷ്ണയിലയും ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് അത് മൂത്ത് വരുമ്പോൾ ഉള്ളിയും, ഇതിനകത്തിൽ രണ്ട് വലിയ ഉള്ളി സവാളയാണ് ചേർത്തേക്കുന്നത്, പിന്നെ ഒരു രണ്ട് പച്ചമുളകും കുറച്ച് ഇഞ്ചിയും വെളുത്തും കൂടി നന്നായിട്ട് ഇങ്ങനെ ചതച്ച് അതിനെ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കണം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇഞ്ചിയുടെ, വെളുത്തുള്ളിയുടെ, പിന്നെ ആ ഉള്ളിയുടെ ഒക്കെ നല്ല ആ ഒരു പച്ച മണം പോകുന്നതുവരെ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. അതിനുശേഷമാണ് ഇതിനകത്ത് തക്കാളി ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് മീഡിയം സൈസിൽ ഉള്ള തക്കാളി ആയിരുന്നു എടുത്തേക്കുന്നത്. അതിനെയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിനോടൊപ്പം തന്നെ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്താൽ തക്കാളി പെട്ടെന്നായിരിക്കും വയറ്റി കിട്ടുന്നത്. അപ്പോൾ അതും കൂടി ഒന്ന് ചെയ്തേക്കാം. അങ്ങനെ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി മസാലകളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 2.5 teaspoon മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ 1.5 teaspoon ഏകദേശം അളവുള്ള മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു 2-3 teaspoon ഗരം മസാലയും അല്ലെങ്കിൽ ചിക്കൻ മസാല ആഡ് ചെയ്യാം. നമുക്ക് ചിക്കൻ മസാലയാണ് ഞങ്ങൾ ആഡ് ചെയ്തത് കുറച്ചുകൂടി നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാ മസാലകളൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അമ്മ ഉള്ളിയും തക്കാളിയും അതിലോട്ട് നല്ലതുപോലെ മസാലയൊന്ന് പിടിക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇനിയും ബാക്കി സാധനങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഫസ്റ്റ് ഇവിടെ ബീൻസാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ട് ബീൻസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്.
ഇതിനകത്തിൽ ഏത് വേണമെങ്കിലും വെജിറ്റബിൾസ് നമുക്ക് ആഡ് ചെയ്യാം നമ്മളുടെ ഇഷ്ടപ്രകാരം. അപ്പം ഞങ്ങളിവിടെ ബീൻസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ബീൻസിൽ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിയിട്ടുണ്ട്. ആൻഡ് ഇത് സോയ ചങ്ക്സിൻ്റെ ബിരിയാണിയാണ്. സോ ആദ്യമേ സോയ കുറച്ചു നേരം വെള്ളത്തിനകത്തിലിട്ട് തിളപ്പിച്ചിട്ട് അതിനെ പിഴിഞ്ഞെടുത്തിട്ട് അതിനെ ചെറിയ ചെറിയ പീസായിട്ടൊക്കെ കട്ട് ചെയ്ത് വെച്ചേക്കണം. അങ്ങനെ ബീൻസ് ഇട്ട് ഇളക്കിയതിന് ശേഷം, നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഉരുളക്കിഴങ്ങ് ഇട്ടിട്ടുണ്ട്. പിന്നെ സോയ ചങ്ക്സ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അതും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് കുറേ വെജിറ്റബിൾസ് ഇടാൻ പറ്റും, കോളിഫ്ലവർ ഇടാൻ പറ്റും, പിന്നെ ക്യാരറ്റൊക്കെ ഇടാൻ പറ്റും. പക്ഷേ ഇത് ഞങ്ങൾ സോയ ചങ്ക്സിൻ്റെ മാത്രമായിട്ട് വെക്കുമായിരുന്നു, അതുകൊണ്ട് സോയ ചങ്ക്സ് കൂടുതലായിരുന്നു ഇട്ടത്. പിന്നെ അത് കുറച്ചുകൂടി ഒന്ന് എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ ഞങ്ങൾ 1.5 ഗ്ലാസ് അരിയാണ് വെച്ചത്. അപ്പോൾ ഇവിടെ 4 ഗ്ലാസ് വെള്ളം കൂടി അതിനകത്ത് ചേർത്തിയിട്ടുണ്ട്, കാരണം വെജിറ്റബിൾസും ഉണ്ട് അതിനകത്തിൽ. പിന്നെ ലാസ്റ്റിൽ അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനിയും അരി ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. വെജിറ്റബിൾസും അരിയും മസാലയും ഒക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്കിനിയും കുക്കർ അടച്ചു വെക്കാം. ഒരു 3 വിസിൽ, മാക്സിമം ഒരു 3 വിസിൽ വിട്ടാൽ മതി, ബിക്കോസ് സോയ ചങ്ക്സ് ഒക്കെ ഓൾറെഡി നമ്മൾ വെള്ളത്തിനകത്തിലിട്ട് വേവിച്ച് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ സൈഡ് ബൈ സൈഡ് കുറച്ച് കോവയ്ക്ക മെഴുക്കൂട്ടിയും വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 3 വിസിലിന് ശേഷം കുക്കർ ഓഫ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. നന്നായിട്ട് നമ്മുടെ സോയ ചങ്ക്സ് ബിരിയാണിയൊക്കെ വെന്ത് നന്നായിട്ട് വന്നിട്ടുണ്ട്. തുറന്നപ്പോൾ തന്നെ നല്ല ആ ഒരു ഗരം മസാലയുടെ ഒക്കെ മണം വന്നിട്ടുണ്ടായിരുന്നു. പട്ടയും ഗ്രാമ്പൂ അതിൻ്റെ ഒക്കെ മണം വന്നിട്ടുണ്ടായിരുന്നു. ഇനിയും ഒന്ന് ലൈറ്റായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് ഇരുന്ന് കുറച്ചുകൂടി അങ്ങ് വെന്ത് പോകും. സോ അതാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ഇളക്കി വെച്ചാൽ മതി. അതിൻ്റെ അടപ്പ് കുറച്ച് നേരത്തേക്കിന് ഒന്ന് തുറന്ന് വെച്ചാൽ മതി. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ സോയ ചങ്ക്സ് ബിരിയാണി റെഡിയായിട്ടുണ്ട്. സോ നല്ല ടേസ്റ്റി ആയിരുന്നു, പെട്ടെന്ന് തന്നെ വെക്കാനും പറ്റും, ഈസിയാണ്. പ്ലീസ് നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും അങ്ങനെ ബിരിയാണിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് സൈഡ് ഡിഷായിട്ട് തൈര് പച്ചടിയും കൂടി ഉണ്ടാക്കുമായിരുന്നു. സോ ഞാനിവിടെ ഒരു ഉള്ളി, ഒരു വലിയ ഉള്ളി സവാളയാണ് മുറിച്ചെടുത്തേക്കുന്നത്. പിന്നെ ഒരു പകുതി തക്കാളി എടുത്തിട്ടുണ്ട്. ഒരേ ഒരു പച്ചമുളകേ എടുത്തിട്ടുള്ളൂ, കാരണം മോൾക്കധികം എരിവൊന്നും അവൾ കഴിക്കത്തില്ല. സോ അതുകൊണ്ടാണ്. പിന്നെ ഞാനിവിടെ തൈരിനെ ഒന്ന് കുറച്ച് ലൂസാക്കിയിട്ടുണ്ട്, ഒന്ന് മിക്സിക്കകത്തിലിട്ട് അടിച്ചെടുത്തതാണ്. അപ്പോൾ ആ മുറിച്ച് വെച്ചേക്കുന്ന സവാളയും തക്കാളിയും പച്ചമുളകും എല്ലാം കൂടി നന്നായിട്ടിട്ട് ഒന്ന് ഇളക്കാം. ആവശ്യമനുസരിച്ചിട്ട് നമുക്ക് ഉപ്പും കൂടി ചേർത്തിയിട്ട് ഇളക്കിയെടുത്താൽ മതി. പെട്ടെന്ന് തയ്യാറാക്കുന്ന ഒരു പച്ചടിയാണിത്. ഇതിങ്ങനെ ബിരിയാണിയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്, നന്നായിട്ട് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ സാറ്റർഡേ ലഞ്ച് മെനു. സോയ ചങ്ക്സ് ബിരിയാണി, കോവയ്ക്ക മെഴുക്കൂട്ടി, പിന്നെ തൈര് പച്ചടിയും അച്ചാറും. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിട്ടായിരുന്നു ഞങ്ങളുടെ ലഞ്ചൊക്കെ എൻജോയ് ചെയ്തത്. മോൾക്ക് സാധാരണ ഞാനാണ് വാരി കൊടുക്കുന്നത്, കാരണം അവൾ ഒറ്റയ്ക്കൊക്കെ കഴിക്കാറുണ്ട്. പക്ഷേ കുറേ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നീക്കി വെക്കാറുണ്ട്, പിന്നെ മെല്ലെ മെല്ലെയാണ് കഴിക്കുന്നത്. സോ അതുകൊണ്ട് ഞാനും മോളും ഒരുമിച്ചിട്ടങ്ങ് ഇരിക്കും, ഒരേ പ്ലേറ്റിൽ നിന്ന് അങ്ങ് കഴിക്കാൻ തുടങ്ങും. ഞാൻ ആദ്യം അവൾക്ക് കൊടുത്തതിന് ശേഷമേ ഞാൻ കഴിക്കാറുള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചിട്ടിട്ട് ഇങ്ങനെ ലഞ്ചൊക്കെ എൻജോയ് ചെയ്യുവാണ്. അങ്ങനെ ഉച്ചയ്ക്കലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു, പിന്നെ കിച്ചൻ ക്ലീനിങ് ഒക്കെ ചെയ്തതിന് ശേഷം എല്ലാവരും ഒന്ന് റെസ്റ്റ് ചെയ്യുവാണ്. സോ മോൾ അവളുടെ സ്റ്റോറി ബുക്കൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു, സ്റ്റോറിയൊക്കെ പറഞ്ഞ് കേൾക്കാൻ. എൻ്റെ മോളിപ്പോൾ UKG-യിലാണ്, അതുകൊണ്ട് റീഡിങ് അങ്ങനെ അറിയത്തൊന്നുമില്ല. സോ ഞാൻ അവൾക്ക് റീഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു, കുറേ സ്റ്റോറികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ അങ്ങനെ ഈ സ്റ്റോറിയൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പിന്നെ ഞാൻ വൈകിട്ട് മോൾക്ക് വേണ്ടിയിട്ട് ഒരു അവലും പാലും പഴവും വെച്ചിട്ട്
ഒരു ചെറിയ ഒരു പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡ്രിങ്ക് ഉണ്ടാക്കി കൊടുത്തായിരുന്നു. അതിന് വേണ്ടിയിട്ട് ആദ്യം അവലിനെ ഒന്ന് ചൂടാക്കണം, ഒന്ന് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. സാധാരണ ഇത് എല്ലാവർക്കും അറിയുന്നതാണ്, അവൽ മിൽക്ക് ഷേക്കോ അല്ലെങ്കിൽ അവൽ ബനാന മിൽക്ക് ഷേക്ക് എന്നാണ് ഇതിനെ പറയുന്നത്. നന്നായിട്ടുണ്ട്, നല്ല രസമാണിത് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവലിനെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യണം, അത് നമ്മളിങ്ങനെ കയ്യിലെടുത്ത് അങ്ങനെ അങ്ങ് പൊടിഞ്ഞു പോകുന്ന മാതിരി ഒരു രൂപമാവും. അപ്പോൾ നന്നായിട്ട് അതിനെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഒരു ബൗളിനകത്തിൽ, ഇത് സാധാരണ ഇതിന് വേണ്ടിയിട്ട് ചെറിയ പഴമാണ് യൂസ് ചെയ്യുന്നത്, ഞാനൊരു ബൗളിനകത്തിൽ രണ്ട് പഴം നന്നായിട്ട് അതിനെ ഫോർക്ക് വെച്ചോ അല്ലെങ്കിൽ കൈ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം. ഇത് ഫോർക്കോ അല്ലെങ്കിൽ കൈ വെച്ചിട്ട് നമുക്കിങ്ങനെ ഒന്ന് ജസ്റ്റ് കുഴച്ചെടുത്താൽ മതി. പിന്നെ ആവശ്യമനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര ചേർത്തി കൊടുക്കണം നല്ല ഒരു മധുരം വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ രണ്ട് സ്പൂണ് പഞ്ചസാരയാണ് ഇതിനോടൊപ്പം ചേർത്തിയത്. മോൾക്ക് മധുരമൊക്കെ, കുട്ടികൾക്ക് സാധാരണ മധുരമൊക്കെ നല്ല ഇഷ്ടമല്ലേ, അപ്പോൾ മോൾക്കും നല്ല ഇഷ്ടമാണ്, അതുകൊണ്ടാണ് പഞ്ചസാര ഇങ്ങനെ രണ്ട് സ്പൂണും കൂടി ഞാൻ ചേർത്തത്. അപ്പോൾ ഇവിടെ ഞാനൊരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്, ഇനി നമുക്കിതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതിനകത്ത് ഇത് ഇങ്ങനെ ഈ മിൽക്ക് ഷേക്ക് വന്നിട്ട് ഓരോ ലെയർ ലെയറായിട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആദ്യത്തെ ലെയറിൽ ഞാനിങ്ങനെ പഴം ഇട്ടിട്ടുണ്ട്, ഒരു രണ്ട് സ്പൂണ് പഴം ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ റോസ്റ്റ് ചെയ്ത് വെച്ചിരുന്ന അവൽ ചേർത്തി കൊടുക്കാം. അപ്പോൾ അതും ഞാൻ രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ ഓരോ ലെയർ ലെയറായിട്ടാണ് ഇതിനെ സെറ്റ് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ കുറച്ച് കോൺഫ്ലേക്സ് ഉണ്ടായിരുന്നു, മ്യൂസ്ലി ആണ്, അതും കൂടി എടുത്തിട്ടുണ്ട്. അപ്പോൾ രണ്ട് സ്പൂണ് അതിനും ഇട്ടിട്ടുണ്ട്, അതിനകത്തിലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ എക്സ്ട്രാ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് സെയിം റിപ്പീറ്റ് ചെയ്യാം, ആദ്യം പഴം ഒരു രണ്ട് സ്പൂൺ ഇടാം, പിന്നെ അവൽ വെക്കാം, പിന്നെയും ആ മ്യൂസ്ലി കോൺഫ്ലേക്സോ ഇതല്ലാതെ ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ ഇതൊക്കെ നമുക്ക് ഇതിനകത്ത് ചേർത്തി കൊടുക്കാം. അപ്പോൾ എല്ലാം ഇങ്ങനെ ലെയറായിട്ട് സെറ്റ് ചെയ്തതിന് ശേഷം ഇവിടെ തിളപ്പിച്ച് അർപ്പിച്ച പാലാണ് ഞാൻ ഒഴിക്കുന്നത്. ഇതിനകത്തിലും ഞാൻ കുറച്ച് മധുരം ഇട്ടിട്ടുണ്ട്, ഒരു സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ടായിരുന്നു പാലിനകത്തിൽ, ആ പാലിൻ്റെ മധുരത്തിന് വേണ്ടിയിട്ട്. പിന്നെ ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് രണ്ട് ചെറി ഉണ്ടായിരുന്നു, അതിനെ ഒന്നിങ്ങനെ സൈഡിൽ നിന്ന് മുറിച്ചിട്ട് ഗ്ലാസ്സിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിരുന്നു, മോൾക്ക് നല്ല ഇഷ്ടപ്പെട്ടായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു ഇതിൻ്റെ ടേസ്റ്റ്. സോ നിങ്ങൾ ഇതിനെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഐ ഹോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന്. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.